സത്യമായ ഒരു പഴയ തേപ്പ് കഥ ആലോചിച്ച് വായിച്ചതല്ല. ഗിറ്റാർ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒരു പുതിയ ഗിറ്റാർ സ്റ്റൈൽ വായിച്ച് പരിചയപ്പെടുത്തിയതാണ്. എൻ്റെ റൈറ്റ് ഹാൻഡിൽ തം പിക്സുണ്ട്, മെറ്റൽ പിക്സുമുണ്ട്, ലെഫ്റ്റ് ഹാൻഡിൽ ഒരു ബോട്ടിലുണ്ട്. ഗിറ്റാർ പ്രോസസ്സറുകളും ഒന്നും ഉപയോഗിക്കാതെ ഒരു അക്കസ്റ്റിക് ഗിറ്റാറിൽ ഒരു ഹവായൻ ഗിറ്റാറിനോട് സിമിലറായിട്ടുള്ള ടോൺ എങ്ങനെ ഉണ്ടാക്കുന്നു എന്ന് കാണിച്ചതാണ്. പക്ഷേ ഇന്നത്തെ വീഡിയോ ഇതൊന്നുമല്ല. ഇന്നത്തെ വീഡിയോ ഒരു ഗിറ്റാർ പിക്ക് എങ്ങനെയാണ് നമ്മൾ ഹോൾഡ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ചാണ്. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ പേര് ലിജു ബേബി. വെൽക്കം ടു മൈ ചാനൽ എൽ ബി മ്യൂസിക്ക. എങ്ങനെയാണ് ഗിറ്റാർ പിക്ക് ഹോൾഡ് ചെയ്യേണ്ടത് എന്ന് പറയുന്നതിന് മുന്നേ എൻ്റെ കയ്യിലുള്ള ഗിറ്റാർ പിക്സ് നിങ്ങളെ ഒന്ന് കാണിക്കാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങൾ അടുത്ത പ്രാവശ്യം ഗിറ്റാർ ഷോപ്പിൽ പോകുമ്പോൾ നിങ്ങൾക്ക് ഏത് പിക്കാണ് അനുയോജ്യമെന്നുള്ളത് മനസ്സിലാക്കി തരുവാൻ കൂടിയാണ് ഞാൻ ഫസ്റ്റ് എൻ്റെ കയ്യിലുള്ള പിക്സ് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത്. ലൈവ് മ്യൂസിക്കോ ഗിറ്റാർ പ്രാക്ടീസ് സെക്ഷനോ റെക്കോർഡിംഗ് ആയിക്കോട്ടെ, ഗിറ്റാർ ടോൺ മാനിപ്പുലേറ്റ് ചെയ്യാൻ വിവിധ തരം പിക്കുകൾ നമുക്ക് ഉപയോഗിക്കാം. എൻ്റെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള പിക്സാണ് ഇവിടെ എടുത്തു വച്ചിരിക്കുന്നത്. ഇതിന് ഐറ്റം വൈസ് ഞാൻ സെപ്പറേറ്റ് ചെയ്തിട്ട് നിങ്ങൾ പരിചയപ്പെടുത്താം. നിങ്ങളിപ്പോൾ കാണുന്നത് ഡൺലപ് യു എസ് എയുടെ 2.0 mm, 1.5 mm, 1.14 mm, 0.96 mm, 0.58 mm പിക്സാണ്. പണ്ട് കാലങ്ങളിൽ ടോട്ടോയിസ് ഷെല്ല് വെച്ചിട്ടാണ് ഗിറ്റാർ പിക്സ് ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. 1970s ടോട്ടോയിസ് ഷെല്ല് കംപ്ലീറ്റായിട്ട് ബാൻ ചെയ്തു. അതിനുശേഷം ഡൺലപ് പോലുള്ള കമ്പനികൾ പിക്സ് ഉണ്ടാക്കുന്നത് ഇതുപോലത്തെ ഡെൽറിക്സ് പ്ലാസ്റ്റിക് വെച്ചിട്ടാണ്. ഇത് വളരെ ഡ്യൂറബിളാണ്. ചോക്കി ലുക്കുള്ള ഈ ഗിറ്റാർ പിക്സിന് ഗേറ്റർ ഗ്രിപ്സ് പിക് എന്നാണ് പറയുന്നത്. ഇത് വളരെ ഡ്യൂറബിളാണ്. നമ്മുടെ കൈ വിയർത്താലും അത്ര എളുപ്പം നമ്മുടെ കയ്യിൽ നിന്ന് ഇത് സ്ലിപ്പായി പോകത്തില്ല. അതാണ് ഇത്തരത്തിലുള്ള പിക്സിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. ഇത് പലതരം ഗേജിലാണ് വന്നിരിക്കുന്നത്. നമ്മൾ ഹെവി മെറ്റൽ മ്യൂസിക്കാണ് പ്ലേ ചെയ്യുന്നതെങ്കിൽ നമുക്ക് തിക്കർ ഗേജ് പിക്സൊക്കെ യൂസ് ചെയ്ത് പ്ലേ ചെയ്യാം. കോഡ്സൊക്കെ സ്ട്രം ചെയ്യാനാണെങ്കിൽ നമുക്ക് ഈ തിന്നർ പ്ലക്ട്രംസിലോട്ട് പോകാം. ഇത്തരത്തിലുള്ള ഷേപ്പിന് പറയുന്നത് ടിയർ ഡ്രോപ്പ് ഷേപ്പ് എന്നാണ്. ടിയർ ഡ്രോപ്പ് ഷേപ്പാണ് ഞാൻ കൂടുതലും ഉപയോഗിക്കുന്നത്. ഇനി ഇതുകൂടാതെ എൻ്റെ കയ്യിൽ ഫെൻഡർ പിക്സും കൂടിയുണ്ട്. ഇത് എൻ്റെ കയ്യിലുള്ള മൂന്ന് തരം ഫെൻഡർ പിക്സാണ്. ഇത് ഹെവിയാണ്, ഇത് മീഡിയം ഗേജാണ്, ഇത് തിന്നറാണ്. ഗിറ്റാർ കോർഡ്സ് സ്ട്രം ചെയ്യുമ്പോൾ പ്ലേ ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ല പിക്സാണ് ഈ കാണുന്നത്, ഫെൻഡർ തിൻ. ഞാൻ മുമ്പ് നേരത്തെ കുറേ പിക്സ് കാണിച്ചു. ഈ കൂട്ടത്തിൽ നിന്ന് ഒരു പിക്ക് എൻ്റെ അടുത്ത് സെലക്ട് ചെയ്യാൻ പറഞ്ഞാൽ ഞാൻ തീർച്ചയായും സെലക്ട് ചെയ്യുന്നത് ഈ കെ ആൻഡ് എമ്മിൻ്റെ പിക്കാണ്. കെ ആൻഡ് എം എന്ന് പറയുന്ന ഒരു ജർമ്മൻ ബ്രാൻഡാണ്. ഇതിൻ്റെ ഗേജ് വരുന്നത് 0.81 mm ആണ്. ലീഡും പ്ലേ ചെയ്യാനും സ്ട്രം ചെയ്യാനും ഒരുപോലെ സഹായിക്കുന്ന ക്വാളിറ്റി പിക്കാണ് ഈ കെ ആൻഡ് എമ്മിൻ്റെ 0.81 mm സീരീസിൽ വരുന്നത്. ഈ വീഡിയോയുടെ ഇൻട്രൊഡക്ഷനിൽ ഞാൻ ഇത്തരത്തിലുള്ള മെറ്റൽ പിക്സ് ഉപയോഗിച്ച് വായിച്ചിരുന്നു. മെറ്റൽ പിക്സിൻ്റെ കൂടെ ഈ തം പിക്സ് ഉപയോഗിച്ച് നമുക്ക് ഹൈബ്രിഡ് പിക്കിംഗ് സ്റ്റൈലുകളൊക്കെ വായിക്കാം. പലതരത്തിലുള്ള ഫ്രീ സ്റ്റൈൽ പിക്കിംഗ് ഒക്കെ ഈ തം പിക്ക് ഉപയോഗിച്ച് നമുക്ക് പ്ലേ ചെയ്യാം. ഈ തം പിക്കും ഈ മെറ്റൽ ഫിംഗർ നെയിൽസും വെച്ചിട്ട് പല ജോണർ ഓഫ് മ്യൂസിക് വായിക്കാം. കൂട്ടത്തിൽ ഇതുപോലുള്ള ഡൺലപ്പിൻ്റെ ബ്ലൂസ് ബോട്ടിൽ ഉപയോഗിച്ചും നമുക്ക് ചില ഹവായൻ സ്റ്റൈലിലൊക്കെ പ്ലേ ചെയ്യാം. ഒരു ബോണസ് എന്ന നിലയ്ക്ക് ഈ റീഷയും കൂടെ പരിചയപ്പെടുത്തുകയാണ്. അറേബ്യൻ ഇൻസ്ട്രുമെൻ്റായ ഊത് പ്ലേ ചെയ്യുന്നത് ഇതുപോലുള്ള റീഷ വെച്ചിട്ടാണ്. റീഷ കൈൻ്റെ ഉള്ളിൽ ഒതുക്കി വെച്ചാണ് വായിക്കുന്നത്. നമുക്ക് ഗിറ്റാർ പ്ലേ ചെയ്യാം. പക്ഷേ ഗിറ്റാർ പ്ലേ ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്ന ഒരു പിക്കല്ല, നിങ്ങളുടെ അറിവിലേക്ക് ഇത് പരിചയപ്പെടുത്തുമെന്ന് മാത്രം. ഇപ്പോൾ കണ്ടല്ലോ പലതരത്തിലുള്ള ഗിറ്റാർ പിക്സ് ഉണ്ട്. ഞാൻ കാണിച്ചതുപോലെ എൻ്റെ ഫേവറേറ്റ് പിക്ക് ഇതാണ്. നിങ്ങൾക്ക് ഏത് പിക്ക് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഗിറ്റാർ പിക്സ് ഏത് തരം പിക്കാണെങ്കിലും ഗേജ് കൂടിയതാണെങ്കിലും കുറഞ്ഞതാണെങ്കിലും നമ്മൾ ഹോൾഡ് ചെയ്യേണ്ട ഒരു മോഡേൺ മെത്തേഡ് എന്ന് പറയുന്നത് തമ്പിനും ഇൻഡെക്സ് ഫിംഗറിനും ഇടയ്ക്ക് വളരെ ഫേമായിട്ടാണ് ഇത് വെക്കേണ്ടത്. ഇൻഡെക്സ് ഫിംഗർ മുകളിൽ ഇങ്ങനെ വെക്കുക, പിക്ക് തമ്പ് വെച്ചത് ഹോൾഡ് ചെയ്യുക. ഒരു ലൈൻ ഷെയറും നമ്മുടെ തമ്പും നമ്മുടെ ഇൻഡെക്സ് ഫിംഗറും കവേർഡാണ് ഈ പിക്കിൽ. ഒരു ചെറിയൊരു പോർഷൻ മാത്രമേ എക്സ്പോസ്ഡ് ആയിട്ടുള്ളൂ. ഈ മെത്തേഡിലാണ് നമ്മൾ ഗിറ്റാർ പിക്ക് ഹോൾഡ് ചെയ്യേണ്ടത്. ബാക്കിയുള്ള ഫിംഗേഴ്സ് എന്ത് ചെയ്യുന്നു വെച്ചാൽ ബാക്കിയുള്ള ഫിംഗേഴ്സ് സ്ക്രോൾ ചെയ്ത് ഇങ്ങനെ തന്നെ വെക്കുക. ചിലരത് വിടാറുണ്ട്,
ചിലർ പിങ്കി എടുത്തിട്ട് ബോഡിയിനകത്ത് ആങ്കർ ചെയ്ത് വയ്ക്കും. കഴിയുന്നതും അങ്ങനെ ആങ്കർ ചെയ്ത് പഠിക്കരുത്, കാരണം വേറെ മെത്തേഡ്സിലും സ്റ്റൈലിലോട്ടൊക്കെ വരാൻ നേരത്തെ നമുക്ക് ഈ കൈയൊക്കെ ആങ്കർ ചെയ്ത് വെച്ചാൽ വളരെ ബുദ്ധിമുട്ടായിട്ട് വരും. നമ്മളത് ഫ്രീ ആയിട്ട് സ്ക്രോൾ ചെയ്ത് ചുരുട്ടി വയ്ക്കുക. ഒരു ഈ കൈൻ്റെ ഈ ഫിസ്റ്റിൻ്റെ ഉള്ളിൽ പിക്ക് ചെയ്യുന്നത് വളരെ സേഫായിട്ടിരിക്കും. ഇങ്ങനെ ഒരു ലോക്കിൽ നിന്ന് ഗിറ്റാർ പിക്സ് തെറിച്ചു പോകുന്നത് വളരെ റയറായിട്ടാണ്. അതുകൊണ്ട് നിങ്ങളുടെ എപ്പോഴും ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. പ്രധാനമായിട്ട് രണ്ട് തരം സ്ട്രോക്കുകളാണുള്ളത്, ഡൗൺ സ്ട്രോക്ക്, അപ് സ്ട്രോക്ക്. ഒരു കൺവെൻഷണൽ മെത്തേഡിൽ നമ്മൾ ഡൗൺ സ്ട്രോക്ക് അടിക്കുന്ന വളരെ പറയുന്ന പോലെ തന്നെ സിമ്പിളായിട്ട് എല്ലാവരും ഡൗൺ സ്ട്രോക്ക് അപ് സ്ട്രോക്ക് എന്ന് പറഞ്ഞ് ഇങ്ങനെ അടിക്കും. പക്ഷേ ഇതിനകത്ത് നിന്ന് ഒരു ചെറിയ മാറ്റമുണ്ട്. നമ്മൾ പിക്ക് ഹോൾഡ് ചെയ്യുമ്പോൾ പിക്ക് ഒരു പെന്ന് പോലെ ഇമാജിൻ ചെയ്യുക. ഒരു പെന്ന് വെച്ചിട്ട് നമ്മളെങ്ങനെയാണ് പെന്നോ പെൻസിലോ സ്റ്റൈലസോ വെച്ചിട്ട് നമ്മളെങ്ങനെയാണ് ഒരു ബുക്കിൽ എഴുതുന്നത്, ഒരു സർഫസിൽ എഴുതുന്നത്, അതേ ആക്ഷനിൽ വേണം നമ്മൾ ഡൗൺ സ്ട്രോക്ക് അടിക്കാൻ. അതായത് ഡൗൺ സ്ട്രോക്ക് എന്ന് പറയാൻ നേരത്തെ നമ്മുടെ തമ്പ് ഇങ്ങനെയൊരു യു ഷേപ്പ് എടുക്കും. ഇതൊരു ഇൻവോളണ്ടറി ആയിട്ട് വരേണ്ട സംഗതിയാണ്. ഇങ്ങനെ ഒരു യു ഷേപ്പ്, അപ് സ്ട്രോക്കിൽ വരാൻ നേരത്ത് ഇങ്ങനെ ഒരു എ ഷേപ്പ്. അപ്പോൾ എന്ത് സംഭവിക്കുന്നു വെച്ചാൽ നമ്മൾ എഴുതുന്നത് പോലെയാണ് ഗിറ്റാർ സ്ട്രിങ്ങിൽ നമ്മൾ പ്ലേ ചെയ്യുന്നത്. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇനി ആളുകൾക്കുള്ള വലിയൊരു സംശയമാണ് ഈ ഗിറ്റാർ പിക്കിനും ഈ പ്ലക്ട്രമിന്. ഇതിന് പ്ലക്ട്രം എന്നൊരു പേരുണ്ട്, പ്ലക്ട്രം എന്നും പറയും പിക്ക് എന്നും പറയും. ഇതെവിടെയാണ് നമ്മൾ സാധാരണഗതിയിൽ സ്റ്റോർ ചെയ്ത് വെക്കുക? മുമ്പ് ഞാൻ കുറേ പിക്സ് കാണിച്ചു തന്നു, പക്ഷേ ഈ പിക്സിനൊരു സ്വഭാവമുണ്ട്, ഒരു അത്യാവശ്യം വരാൻ നേരത്തെ ഇതിലൊന്നുപോലും അടുത്തെവിടെയും കാണത്തില്ല. അപ്പോൾ സാധാരണഗതിയിൽ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ അക്കോസ്റ്റിക് ഗിറ്റാർ ആണെങ്കിൽ ഡബിൾ സൈഡ് ടേപ്പിൽ ഒട്ടിക്കാൻ സാധിക്കുന്ന പിക്ക് ഹോൾഡേഴ്സ് വരും. പിക്ക് ഹോൾഡേഴ്സ് സാധാരണഗതിയിൽ ആളുകൾ ഇവിടെ ഒട്ടിക്കും അല്ലെങ്കിൽ ഇവിടെ ഒട്ടിക്കും. നിങ്ങളുടെ കൺവീനിയൻസ് അനുസരിച്ച് ഈ ഭാഗത്തോ അല്ലെങ്കിൽ ഈ ഭാഗത്തോ ഒട്ടിച്ച് വയ്ക്കുക. ഇതൊരു സ്പ്രിംഗ് ആക്ഷനുള്ള പിക്ക് ഹോൾഡറാണ്. നമ്മളിതിനകത്ത് പിക്ക് ഇങ്ങനെ ഇടുന്നു, ഇങ്ങനെ വലിച്ചൂരുന്നു, ഒരു മൂന്നാലഞ്ച് പിക്ക് ഈസിയായിട്ട് ഇതിനകത്ത് സ്റ്റോർ ആകും. ഇനി അല്ല, നിങ്ങളൊരു സ്റ്റേജ് പ്രോഗ്രാമാണ് ചെയ്യുന്നതെങ്കിൽ മൈക്കിൻ്റെ ബൂം സ്റ്റിക്കിനകത്ത് പിക്ക് ഹോൾഡേഴ്സ് ഉണ്ടാവും. മൈക്കിൻ്റെ ബൂം സ്റ്റിക്കിനകത്ത് ഇതുപോലുള്ള പിക്ക് ഹോൾഡേഴ്സ് ഉണ്ടാവും. ഇതിലെവിടെയെങ്കിലും നിങ്ങൾ പിക്ക് വയ്ക്കുക, നിങ്ങൾക്ക് എടുക്കാം. വളരെ സിമ്പിളായിട്ടുള്ള ഒരു മെത്തേഡാണ്. ഗിറ്റാർ പിക്സിനെ കുറിച്ചുള്ള ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങൾ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, കമൻറ്റ്, ഷെയർ. മറ്റൊരു വീഡിയോ മേ കാണുന്നവരെ.